ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എലിയെയും കൊതുകിനെയും പാമ്പിനെയും എങ്ങനെ തുരത്താം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അനസ്മോനു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എലിയെ തുരത്താനുള്ള കുറച്ച് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എലിയെയും പാമ്പിനെയും തുരത്താനുള്ള കുറച്ച് ടിപ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബിസ്ക്കറ്റിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഒരു ചിരട്ടയിലേക്ക് മാറ്റാം കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ട് എലി ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് അടുക്കളയിലോ അതുപോലെ എലി വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടേക്ക് അവിടെ ഇങ്ങനെ എടുത്തു വയ്ക്കാം. എലീനെ കൊല്ലാനുള്ള ഒരു ടിപ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കൊപ്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. തേങ്ങ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാരസെറ്റമോളിൻ്റെ ഗുളിക പൊടിച്ച് ചേർക്കാം. പാരസെറ്റമോളിൻ്റെ ഗുളിക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ മണം അടിക്കുമ്പോൾ എന്തായാലും എലി വന്ന് ഇത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് എലിയുടെ ശല്യം പാടെ ഒഴിവാക്കാൻ പറ്റും. നമുക്കിത് ഒരു ചിരട്ടയിലാക്കിയിട്ട് എലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം. വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇത് കഴിക്കുമ്പോൾ എലിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാനും ദാഹം ഉണ്ടാവും. അപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും എലി ചാവും, അത് ഉറപ്പാണ്. ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഹാർപിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നേർപ്പിച്ചെടുക്കുക. എന്നിട്ട് എലിയും പാമ്പും വരുന്ന ഭാഗങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മണം അവർക്ക് ഇഷ്ടമല്ലാത്തതായതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് എലിയും പാമ്പൊന്നും വരില്ല. എലിയെയും പാമ്പിനെയും അകറ്റി നിർത്താനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് ഇതെന്നും പോക്കുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചകിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലൊന്ന് തീ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കി വെച്ചിരിക്കുന്ന വേപ്പിൻ്റെ ഇലയാണ്, ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പുക വരുമ്പോൾ കൊതുകുകളൊക്കെ മയങ്ങി വീഴും. പിന്നെ കൊതുകുകളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്,
നമ്മുടെ സ്ക്രബ് ഉണ്ടല്ലോ കേട് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇടാം. ഇതപ്പോൾ ഇങ്ങനെ സ്വല്പം കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം ഹാർപിക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ ഒരു ഉരുള പോലെ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എലി വരുന്ന ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എലി കഴിച്ചിട്ട് പൊക്കോളും. അപ്പോൾ എലിശല്യം നമുക്ക് ഉണ്ടാവില്ല. ഇത് കേട് വന്ന സ്ക്രബ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹാർപിക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എലി വരുന്ന ഭാഗങ്ങളിലോ അല്ലെങ്കിൽ പാമ്പിൻ്റെ പൊത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ എലിയുടെ മാളം, അതിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എലിശല്യവും പാമ്പ് ശല്യവും പരമാവധി കുറയ്ക്കുക കേട്ടോ. ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ പാമ്പാണെങ്കിലും എലിയാണെങ്കിലും പിന്നെ ആ ഭാഗത്തേക്ക് വരികയില്ല. 100% റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. പിന്നത്തെ ഒരു ടിപ്പാണ് ചകിരി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചകിരി ഇങ്ങനെ എടുത്തിട്ട്, എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ ചകിരി, കൂട് കൂട്ടാനൊക്കെ കൊണ്ടുപോകണതാണല്ലോ. അപ്പോൾ ഈ ചകിരി ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് പിച്ചിയെടുക്കുക. പിച്ചിയെടുത്തിട്ട് ഇതിലേക്ക് ഹാർപിക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എലിയുടെ മാളത്തിലും പാമ്പിൻ്റെ മാളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട് ഹാർപിക്ക്, എല്ലാ വശത്തും, ചകിരിയുടെ എല്ലാ വശത്തും ആയിട്ടുണ്ട്. ഇനി ഇത് പാമ്പിൻ്റെ മാളത്തിൽ, എലിയുടെ മാളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശല്യം പരമാവധി ഒഴിവാക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.